Hello friends, നമ്മൾ ഇനി ടെട്രോളജി ഓഫ് ഫാലോട്ട് എന്ന് പറയുന്ന സൈനോട്ടിക് കൺജനേറ്റൽ ഹാർട്ട് ഡിസീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ എംബ്രിയോളജിനെ കുറിച്ച് പറഞ്ഞാലേ അവിടെ എംബ്രിയോളജി തൊട്ട് തുടങ്ങിയാലേ ഇത് കാര്യം കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ടെട്രോളജി ഓഫ് ഫാലോട്ട് എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ്. അതെന്തൊക്കെയാന്ന് പറഞ്ഞാൽ നാല് ഡിഫക്റ്റുകൾ അതിനകത്തുണ്ട്, നാല് ലീഷൻസ് പോലെ അതിനകത്തുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമുക്ക് എംബ്രിയോളജി പാർട്ട് നോക്കാം. അതിനകത്ത് ഹാർട്ട് ഫോം ചെയ്യുമ്പം ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറയുന്നത്, കൂടുതൽ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ബ്രീഫായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ഹാർട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു എൻഡോകാർഡിയൽ കുഷ്യൻ എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ എ വി കുഷ്യൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ഇവിടുന്ന്. അവിടുന്നാണ് ഈ സെപ്റ്റം, ഇവിടെ ഒരു സെപ്റ്റം ഉണ്ട്, ആ സെപ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. അവിടുന്നാണ് ഫുള്ള് മെംബ്രൈനസ്, ഇവിടെ ഒരു മസ്കുലാർ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്, മുകളിൽ മെംബ്രൈനസ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്. ആ കൂടുതൽ ഭാഗം മെംബ്രൈനസ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഫോം ചെയ്യുന്നത് ആ എൻഡോകാർഡിയൽ കുഷ്യനിൽ നിന്നാണ്. അപ്പോൾ അത് രണ്ടാമതുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ആദ്യം ഒരു ഒരു ട്രങ്ക് ഉണ്ട്, ട്രങ്കസ് ആർട്ടീരിയോസസ് അപ്പർ ഭാഗത്തും ലോവർ ഭാഗത്ത് ബൾബസ് കോഡിസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അത് അകത്ത് ഒരു സെപ്റ്റം ഡെവലപ്പ് ചെയ്താണ് ആ ട്രങ്കിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് അയോർട്ടയും പൾമണറി ആർട്ടറിയും ഫോം ചെയ്യുന്നത്. അപ്പം ആ സെപ്റ്റം സാധാരണ ഫോം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്പൈറൽ സെപ്റ്റമാണ്, സ്പൈറൽ ടൈപ്പാണ്. അതായത് സെപ്റ്റം താഴത്തെ ഭാഗത്ത് ഇങ്ങനെയാണ് സെപ്റ്റം, അത് നടുക്കെത്തുമ്പോൾ നടുക്കാവും, മുകളിലോട്ടെത്തുമ്പോഴേക്കും തിരിച്ചു പഴയ പോലെ ആവും. അങ്ങനെ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് താഴെ എത്തുമ്പം അതിനെ അത് ഡിവൈഡ് ചെയ്ത് ഫ്രണ്ട് ഭാഗം പൾമണറി ആർട്ടറിയും ബാക്കിലുള്ളത് അയോർട്ട ആയി മാറുന്നു. എന്നിട്ട് ഇത് സ്പൈറൽ സെപ്റ്റം കട്ട് ചെയ്ത് നടുക്കെത്തുമ്പം അയോർട്ട ലെഫ്റ്റ് സൈഡ് ഈ സൈഡിലും റൈറ്റ് സൈഡിലും പൾമണറി ആർട്ടറി ലെഫ്റ്റ് സൈഡിലുമായി മാറുന്നു. മുകളിലേക്ക് എത്തുമ്പോൾ അയോർട്ട ഫ്രണ്ടിലും പൾമണറി ആർട്ടറി ബാക്കിലാണ്. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നത്. ഈ ഇതാണ് സെപ്റ്റം, സ്പൈറൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഈ ട്രങ്കിനെ കട്ട് ചെയ്ത് അയോർട്ടയും പൾമണറി ആർട്ടറി ആക്കി മാറ്റുന്നതാണ്. ഇവിടെ ബാക്കിൽ അയോർട്ട, ഇവിടെ മുകളിൽ നടുക്കെത്തുമ്പം റൈറ്റ് സൈഡിലും മുകളിലെത്തുമ്പം ഫ്രണ്ടിലായി മാറുന്നു. ഇനി ഈ ഒരു സെപ്റ്റം സ്പൈറൽ സെപ്റ്റത്തിൻ്റെ ഡിഫക്റ്റും കൂടെയാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. രണ്ടാമതായിട്ട് പറയുന്നതാണ് സ്പൈറൽ സെപ്റ്റത്തിൻ്റെ ഡിഫക്റ്റ്. ആ ഡിഫക്റ്റ് കാരണം ഓവർ റൈഡിങ് ഓഫ് അയോർട്ട എന്ന് പറയുന്നതാണ് ഒരു മെയിനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്, ഇത് ഈ ഡിഫക്റ്റ് കാരണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഈ ഇതാണ് കട്ട് സെക്ഷൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഈ സെപ്റ്റം നടുക്ക് സെപ്റ്റം ഫോം ചെയ്യുന്നതിന് പകരം സെപ്റ്റം കുറേ ഡിഫക്റ്റ്ലി കുറേ ആൻറ്റീരിയർലി അങ്ങ് ഫോം ചെയ്യുന്നു. ആൻറ്റീരിയർലി അങ്ങ് ഫോം ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയോർട്ടയ്ക്ക് വലിയൊരു സ്പേസും പൾമണറി ആർട്ടറിൻ്റെ അവിടെ സ്പേസ് കുറയുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ പൾമണറി ആർട്ടറിൻ്റെ ആ ഭാഗം ചെറുതായി, അപ്പോൾ അത് കാരണം പൾമണറി സ്റ്റിനോസിസ് ഉണ്ടാകുന്നു. അയോർട്ട പൾമണറി ആർട്ടറി ഡ്രെയിൻ ചെയ്യുന്ന ഏരിയ, പൾമണറി ആർട്ടറിയുടെ സ്ഥലം, അതും കൂടെ കയ്യേറിയിരിക്കുക. അപ്പം ഇങ്ങനെ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, യൂഷ്വലി അയോർട്ട പൾമണറി ഡിവൈഡ് ചെയ്ത് അയോർട്ട ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പൾമണറി ആർട്ടറിയുടെ ഏരിയയും കൂടെ അയോർട്ട കയ്യേറിയില്ലേ, ആ സെപ്റ്റം ഡിഫക്ട്, സെപ്റ്റത്തിനുണ്ടായിരുന്ന ഡിഫക്റ്റ് കാരണം. അപ്പോൾ അതുകൊണ്ട് പൾമണറി ആർട്ടറി അങ്ങ് ചെറുതാവും, പൾമണറി ആർട്ടറിയുടെ ഡ്രെയിനിങ് ഏരിയ അങ്ങ് ചെറുതാവും. അത് കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ പോകേണ്ടിയിരുന്ന പൾമണറി ആർട്ടറി ചെറുതായി, ഈ ഭാഗം കണ്ട ചെറുതായി, ആ അത്രയും ഭാഗം അയോർട്ടയ്ക്ക് അങ്ങ് കൊടുത്തു, അത്രയും ഭാഗം അയോർട്ട അവിടുന്ന് ഡ്രെയിൻ ചെയ്യും. അയോർട്ട അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ട അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അത് അപ്പോൾ രണ്ട് ഡിഫക്റ്റായി, ഒന്ന് പൾമണറി സ്റ്റിനോസിസുമായി ഓവർ റൈഡിങ് ഓഫ് അയോർട്ടയായി, രണ്ട് ഡിഫക്റ്റായി. ടെട്രോളജിയിലെ രണ്ട് ഡിഫക്റ്റായി പൾമണറി സ്റ്റിനോസിസും ഓവർ റൈഡിങ് ഓഫ് അയോർട്ട. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ പോയിന്റ് എൻഡോകാർഡിയൽ കുഷൻ ഡിഫക്റ്റ് കാരണം ഇവിടെ മെംബ്രൈനസ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഡിഫക്റ്റ് ഉണ്ട്, അവിടെ നേരെ ഫോം ചെയ്തിട്ടില്ല, അത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് ലീക്ക് ഉണ്ടായിരുന്നു. അതാണ് വി എസ് ഡി, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. അങ്ങനെ വി എസ് ഡിയും അവിടെ ഫോം ചെയ്യുന്നു ഈ ഒരു ഡിഫക്റ്റ്, എംബ്രിയോളജിക്കൽ ഡിഫക്റ്റ് കാരണം. അങ്ങനെ മൂന്നെണ്ണമായി ടെട്രോളജിയിലെ, ടെട്രോളജി ഓഫ് ഫാലോട്ടിലെ മൂന്നെണ്ണമായി. ഇനി ഈ പൾമണറി സ്റ്റിനോസിസ് കാരണം ദ റൈറ്റ് വെൻട്രിക്കിൾ സ്റ്റിൽ കണ്ടിന്യൂസ് ടു വർക്ക്, എക്സ്ട്രാ വർക്ക് എടുക്കും, പമ്പ് ചെയ്ത് പൾമണറിയിലോട്ട് പൾമണറി സർക്കുലേഷനിലോട്ട് ബ്ലഡ് എത്തിക്കാനായിട്ട് എക്സ്ട്രാ വർക്ക് എടുക്കും, പക്ഷേ നടക്കില്ല അത്. പക്ഷേ എന്നാലും ശ്രമിക്കും, ശ്രമിച്ചുകൊണ്ടിരുന്ന അവസാനം എന്ത് ചെയ്തു, ഈ എക്സ്ട്രാ വർക്ക് കാരണം റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വരും, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വരും ഈ പൾമണറി സ്റ്റിനോസിസ് കാരണം. പിന്നെ മാത്രമല്ല എക്സ്ട്രാ ബ്ലഡ് അത് പാസ് ചെയ്ത് ഇങ്ങോട്ട് എയർട്രലോട്ടാണ് പോകുന്നത്, ഈ എല്ലാ എക്സ്ട്രാ വർക്ക് കാരണം റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വന്നു. അങ്ങനെ നാല് പോയിന്റായി ടെട്രോളജി ഫോർ ഫാലോട്ടിലെ നാലെണ്ണമായി, പൾമണറി സ്റ്റിനോസിസ്, ഓവർ റൈഡിങ് ഓഫ് അയോർട്ട, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആൻഡ് ഈ പറഞ്ഞ
റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ഇതാണ് എംബ്രിയോളജിക്കലി ടെട്രോളജി ഓഫ് ഫാലോപ്പിന്റെ ഡെഫിനിഷൻ, അതിന്റെ കൺസെപ്റ്റ്. എന്തൊക്കെയാണ് നാല് ഫീച്ചേഴ്സ്? വൺ ഈസ് ദ ഓവർ റൈഡിംഗ് ഓഫ് അയോർട്ട. സെക്കൻഡ് വൺ ഈസ് അൺറെസ്ട്രിക്റ്റബിൾ വി എസ് ഡി. തേർഡ് വൺ ഈസ് ഇൻഫണ്ടിബുലാർ പൾമണറി സ്റ്റിനോസിസ്. ഫോർത്ത് വൺ ഈസ് റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. അപ്പോൾ നാല് സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഓവർ റൈഡിംഗ് ഓഫ് അയോർട്ട, വി എസ് ഡി, പി എസ് പൾമണറി സ്റ്റിനോസിസ് ആൻഡ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഇതാണ് ഇതിന്റെ നാല് ഫീച്ചേഴ്സ്. ഇതിന്റെ ഫിസിയോളജി എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇറ്റ് സിമിലർ ടു വി എസ് ഡി വിത്ത് പി എസ്, വെൻട്രിക്കുലർ സെപ്റ്റർ ഡിഫെക്ട് വിത്ത് പൾമണറി സ്റ്റിനോസിസ്. ആ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് സിമിലാരിറ്റി ഉണ്ട് ഇതിന്റെ ഫിസിയോളജിക്ക്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ദർ ഇസ് ഓവർ റൈഡിംഗ് ഓഫ് അയോർട്ട. അയോർട്ട ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് യൂഷ്വലി അയോർട്ട മെർജ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നാണ് ശരിക്കും അയോർട്ട വരേണ്ടത്. പക്ഷെ അത് ഓവർ റൈഡ് ചെയ്ത് അത് കുറേ കൂടെ റൈറ്റ് വെൻട്രിക്കിലോട്ട് അതിന്റെ റൂട്ട് അങ്ങ് പോകും. ഓവർ റൈഡിംഗ് ഓഫ് അയോർട്ട, അതുകൂടെ ഈ വി എസ് ഡി വരുന്നു. വെൻട്രിക്കുലർ സെപ്റ്റർ ഡിഫെക്റ്റും കൂടെ അതിനകത്തുണ്ടാവും. അത് അൺറെസ്ട്രിക്റ്റബിൾ ആയിരിക്കും. അതിന്റെ കൂടെ ഒരു പൾമണറി സ്റ്റിനോസിസ്, ഇവിടെ ഒരു പൾമണറി സ്റ്റിനോസിസ്, ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഇൻഫണ്ടിബുലാർ പൾമണറി സ്റ്റിനോസിസ് കൂടെ വരുന്നു. ഈ ഒരു ഫീച്ചർ കാരണം വർക്ക് ലോഡ് കൂടുന്ന ആർക്കാണ്? റൈറ്റ് വെൻട്രിക്കിളിന്. കാരണം അതിന് വി എസ് ഡി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പൾമണറി സ്റ്റിനോസിസും കൂടെ ഉണ്ട്. പൾമണറി സ്റ്റിനോസിസും കൂടെ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പമ്പ് ചെയ്ത് ഇങ്ങോട്ട് കളയാൻ പറ്റുന്നില്ല. അധികം ബ്ലഡ് ഈ വഴി പൾമണറി വാൽവ് വഴി അധികം ബ്ലഡ് പോകുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ വി എസ് ഡിയും കൂടെ ഉണ്ട്, അയോർട്ടയുടെ ഓവർ റൈഡിങ്ങും ഉണ്ട്. അപ്പം ബ്ലഡ് എങ്ങോട്ട് ആസ് യൂഷ്വൽ പോകാൻ ടെൻഡൻസി ടുവേർഡ്സ് ദിസ് സൈഡ്. ഈ അയോർട്ടയിലൂടെ പുറത്തോട്ട് പോകാനാണ് ടെൻഡൻസി കൂടുതൽ. അപ്പം റൈറ്റ് വെൻട്രിക്കിൾ ഇങ്ങനെ പമ്പ് ചെയ്ത് ഇങ്ങോട്ട് കളയുന്ന ബ്ലഡ് അയോർട്ട വഴി പുറത്തോട്ടാ പോകുന്നത്. അത് കാരണം എക്സ്ട്രാ വർക്ക് കാരണം റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഇവിടെ ഉണ്ടാകും. അങ്ങനെയാണ് ഇത്ര നാല് ഫീച്ചേഴ്സ് ടോഫിനകത്ത് വരുന്നത്. ഇതിനകത്ത് തന്നെ മനസ്സിലാവും ഇറ്റ് ഇസ് റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടാണ്. ഇവിടെ വരുന്ന ഇംപ്യൂർ ബ്ലഡ്, ഡിയോക്സിനേറ്റ് ബ്ലഡ് അയോർട്ട വഴി സിസ്റ്റമിക് സർക്കുലേഷനിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ സയനോസിസ് വരുന്നു. കൂടുതലായിട്ടും കുട്ടികളിൽ സയനോസിസ് വരാനുള്ള സാധ്യത ടോഫിനകത്താണ്. ഏറ്റവും കൂടുതലായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ടോഫാണ്. ഇനി ഇതിനകത്ത് ഫ്ലോ മർമറാണ് ഉള്ളത് അറ്റ് പൾമണറി വാൽവ് ആൻഡ് ദാറ്റ് ഇസ് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. ഒറ്റ മർമർ അതിനകത്ത് വരുന്നുള്ളൂ. ഇത്രയും നാല് പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലും മർമറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒറ്റ മർമർ എന്താണ്? ഈ പൾമണറി വാൽവിനകത്ത് സ്റ്റിനോസിസ് കാരണം ഇവിടെ ഫ്ലോ മർമർ വരുന്നു ആൻഡ് ദാറ്റ് ഇസ് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് വെരി ഹൈ പൾമണറി സ്റ്റിനോസിസ് ദെൻ ഹയർ ദ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്. അതായത് പൾമണറി സ്റ്റിനോസിസ് എത്രത്തോളം കൂടുതലാണോ അത്രയും കുറവ് ബ്ലഡാണ് ഇതുവഴി പാസ് ചെയ്യുക. അപ്പം അത്രയും സിവിയർ ആയിരിക്കും റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ഫ്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇന്റൻസിറ്റി ഓഫ് ദ സിസ്റ്റോളിക് മർമർ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സിവിയറിറ്റി ഓഫ് പൾമണറി സ്റ്റിനോസിസ്. അതായത് പൾമണറി സ്റ്റിനോസിസ് നല്ലോണം കൂടുതലാണെങ്കിൽ സിസ്റ്റോളിക് മർമർ അത്രയും കുറയും. അതൊരു പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഈ ഒരു സംഭവം. ഇന്റൻസിറ്റി ഓഫ് സിസ്റ്റോളിക് മർമർ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സിവിയറിറ്റി ഓഫ് പൾമണറി സ്റ്റിനോസിസ്. പൾമണറി സ്റ്റിനോസിസ് ഇനി കുറവാണെന്ന് വെച്ചോ, ചെറിയ സ്റ്റിനോസിസ് ഉള്ളെങ്കിൽ മർമറിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. മർമറിന്റെ ഇന്റൻസിറ്റി നല്ലോണം കുറയണത് എപ്പോഴാണ്? പൾമണറി സ്റ്റിനോസിസ് വെരി സിവിയർ ആകുമ്പോൾ. ഇത് പഠിച്ചിരിക്കുക. ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ നമുക്കറിയാം, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, സിസ്റ്റോളിക് സമയത്ത് വരുന്നു. ഇനി ഇവിടെ പി ടുവിലൂടെ വളരെ കുറച്ച് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുള്ളൂ, വെരി ഫീബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി ടു ഇസ് വെരി ഫീബിൾ സോഫ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ഇനോഡിബിൾ. അത് ഇത്രയും ഫീബിൾ ആയതുകൊണ്ട് ഇനോഡിബിൾ ആയിരിക്കും. പിന്നെ എക്സ്ട്രാ വർക്ക്, എക്സ്ട്രാ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എ ടു വഴിയാണ്, അയോർട്ടിക് വാൽവ് വഴിയാണ്. അതുകൊണ്ട് ദർ ഇസ് ഡിലേഡ് എ ടു. പതുക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദർ ഇസ് ഡിലേഡ് എ ടു. ഇനി ഇ സി ജി ഫൈൻഡിങ് എന്തായിരിക്കും? ഒഫ്കോഴ്സ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഓൾറെഡി അതിനകത്ത് ഉള്ള ഒരു ഫീച്ചറാണ്. ചെസ്റ്റ് എക്സ്റേ നോക്കുമ്പം ടിപ്പിക്കലി ദ ഹാർട്ട് ഇസ് ബൂട്ട് ഷേപ്ഡ്. അത് പ്രത്യേകം എടുത്തു പറയണം, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എക്സ്റേക്കകത്തുള്ള ടിപ്പിക്കൽ ഫൈൻഡിംഗ് ആണ്. ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ഇസ് സീൻ ഇൻ ടോഫ്. ബട്ട് ദ സൈസ് ഓഫ് ദ ഹാർട്ട് ഇസ് അറൌണ്ട് നോർമൽ. സൈസിന് വലിയ വ്യത്യാസം വരില്ല, ഷേപ്പ് ബൂട്ട് പോലെ ആയിരിക്കും. ആൻഡ് ദർ ഇസ് ഓവർ റൈഡിംഗ് ഓഫ് അയോർട്ട നോ ടുവേർഡ്സ് റൈറ്റ് സൈഡ്. സോ ദർ ഇസ്
right aortic arch seen in chest x-ray. And pulmonary circulation of blood valare korche poyullu karanam because of pulmonary stenosis. So the lung vasculature is reduced. Lungile blood supply thana valare koriyum. So as the blood flow to the pulmonary circulation is lesser, it is seen as dark lung fields. Valare irunda naramayittu lung fields kaanam because of reduced blood flow. Ithrana chest x-ray findings. In diagnosis is by echocardiography. Clinical features undu indinde korche. Clinical features ennu parayanal, it is dyspnea on accession. Nammal paranju it is a cyanotic congenital heart disease. Cyanosis aanu. Impure blood is getting into the circulation. So there will be dyspnea on accession. There will be exercise intolerance. And there is cyanosis from birth or some years later. And typically there is anoxic spells. Kuttikalle anoxic spells kaanam. Anoxic spells ennu paranju endva? Paroxysmal attacks of dyspnea. Pettanu kutti karayumbolo, kutti odumbolo, chirikkumbolo, emotional outburst. Angane endengilum varumbum. Even at during sleep there will be anoxic and there can be anoxic spells now. Appam squatting posture lote kutti pogum, knee chest position lote kutti pogum, kutti knee chest position kuninja muttu kutti muttu nenjodu cherthu irikkum. Angane irikkumbam kuttike aashwasam kittum. അത് ഓട്ടോമാറ്റിക്കലി ബോഡി അങ്ങനത്തെ ഒരു പോസ്ചർ ചൂസ് ചെയ്യുന്നതാ. കാരണം അങ്ങനെ വരുമ്പം താഴെ നിന്ന് ലെഗ്സ് നിന്ന് അവിടെ നിന്നുള്ള ബ്ലഡ് സപ്ലൈ വീനസ് റിട്ടേൺ കുറയും. അങ്ങനെ ഒരു പോസ്ചർ ചൂസ് ചെയ്യും, അത് കാണാൻ പറ്റും. സ്ക്വാറ്റിംഗ് എപ്പിസോഡ്സ്, സ്ക്വാറ്റിംഗ് പോസ്ചേഴ്സ്. ദ ചൈൽഡ് ക്രൈസ്, ടേൺസ് ബ്ലൂ ഓൺ ഡിസ്നീക്, ബിക്കംസ് മോർ ബ്ലൂവർ ആൻഡ് ലൂസസ് ദ കോൺഷ്യസ്നസ്. അവസാനം ഇനോക്സിക് സ്പെല്ല് സിവിയർ ആകുമ്പം കുട്ടി നീലിച്ച് 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 അവസാനം കുട്ടിക്ക് ബോധം വരെ നഷ്ടപ്പെടുന്നു. And anoxic spells more at waking up and or at exertion. Exertion cheyumbolo allengi adi raavile enikkumbolo okke ee attacks okke varan. Ini ullathu cyanosis and clubbing. Cyanosis endayalum undu karanam nammal parnalle cyanosis nalla category la padikkunnathane heading ane padikkunnathane adinte kooda clubbing onnayittu varum. Typical clubbing kaanan pettum and mild parasternal impulse aayirikkum. ചെറിയൊരു പാരാസ്റ്റണൽ ഇമ്പൾസും കിട്ടും ബിക്കോസ് ഓഫ് ദ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ദ സൈസ് ഓഫ് ദ ഹാർട്ട് ഇസ് നോർമൽ. അത് ഓർത്തിരിക്കുക. കോംപ്ലിക്കേഷൻസ്, ഈച്ച് അനോക്സിക് സ്പെൽ ഇസ് ഫേറ്റൽ. അത്ര നല്ലതൊന്നുമല്ല ഓരോ അനോക്സിക് സ്പെല്ലും. ഇസ് ഫേറ്റൽ അനോക്സിയ എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ഇംപെയർമെന്റ് ഉണ്ടാക്കാം, ഹൈപ്പോക്സിക് സി എൻ എസ് ഇഞ്ചുറി ഉണ്ടാക്കാം, അത് ഹെമിപ്ലീജിയയിലോട്ട് വരെ കൊണ്ടെത്തിക്കാം. അനോക്സിയ കാരണം സയനോസിസ് ഉണ്ടാകുന്നു. സയനോസിസ് പരിഹരിക്കാനായിട്ട് ബോഡി കോമ്പൻസേറ്റ് ചെയ്ത് ബ്ലഡ് സപ്ലൈ, ബ്ലഡ് ആർ ബി സി അങ്ങ് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് പോളിസൈത്തീമിയ വരാം. പോളിസൈത്തീമിയ വന്ന് ഉള്ള റിസ്ക് എന്താ അറിയാലോ, വീനസ് ത്രോംബോസിസ് വരാം. അത് കാരണം ഹെഡ് ഏക്ക്, കൺവൽഷൻസ്, വൊമിറ്റിംഗ്, ഇതൊക്കെ വരാം. ഇനിയുള്ളത് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ കോംപ്ലിക്കേഷൻസ് ആണ്. നമ്മൾക്ക് അനീമിയ ഉണ്ടാവും, നല്ല അനീമിയ ഉണ്ടാവാം. അപ്പോൾ അയൺ സപ്ലിമെന്റേഷൻ ചെയ്യണം. ബീറ്റാ ബ്ലോക്കേഴ്സ് ഓറലി കൊടുക്കുക, കാരണം ദാറ്റ് പ്രിവെന്റ്സ് ദ സൈനോട്ടിക് സ്പെൽസ്. പ്രൊപ്രാനോൾ കൊടുക്കാം പ്രിഫറബിളി. പിന്നെയുള്ളത് സർജിക്കൽ കറക്ഷൻ ആണ്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യാം. ദാറ്റ് ഇസ് ക്ലോഷർ ഓഫ് പി എച്ച് ഡി, ക്ലിയറിംഗ് ദ റൈറ്റ് വെന്റിക്കുലർ ഔട്ട് ഫ്ലോ ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ. പൾമണറി സ്റ്റിനോസിന്റെ അവിടെ ക്ലിയർ ചെയ്യുക, പി എച്ച് ഡി ക്ലോഷർ ചെയ്യുക. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് പോസിബിൾ, യുനോ. അപ്പം നമ്മൾ പാലിയേറ്റീവ് സർജറിയിലോട്ട് പോകും. പാലിയേറ്റീവ് സർജറീസ് എന്താണ്? ഒരു എക്സാമ്പിൾ, ബ്ലാലോക്ടോസിക് ഷണ്ട്. That is the shunt between subclavian artery and pulmonary artery. Nammale ee trough padikkunnu thanne reduced blood flow to the pulmonary circulation nulla heading inathana. Appo ivide namukku ariyam pulmonary stenosis karanam pulmonary circulation lote blood korava. Namukku appo endha cheyandathu, pulmonary circulation lote blood ethikkanam. Appo nammale shunt idunu subclavian artery inna pulmonary artery lote shunt idunu. Appo more impure blood is turned to the pulmonary side. So that it get purified. അത് ഓക്സിജനേറ്റഡ് ആയിട്ട് തിരിച്ചു വരട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം സർജറീസ്, മാക്സിമം പോസിബിലിറ്റീസ്, ചാൻസസ് നമ്മൾ ഒരുക്കണം. അതാണ് ഈ ഷണ്ട്. പിന്നെയുള്ളത് ബലൂൺ ഡയലറ്റേഷൻ ഓഫ് പൾമണറി വാൽവ്. പിന്നെയുള്ളത് സ്റ്റെൻറ്റിംഗ് ഓഫ് ദ പേറ്റന്റ് ആർട്ടീരിയൽ ഡക്ട്. അതായത് ഇങ്ങനത്തെ കേസസിൽ ചിലപ്പം പി ഡി എയും കൂടെ വരാം. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് പി ഡി എയും കൂടെ വരാം. ആ പി ഡി എ വന്നു കഴിഞ്ഞാലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം, അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡി എ വഴി, അതും ഈ നമ്മൾ ഈ
ഇവിടെ ആർട്ടിഫിഷ്യലി നമ്മൾ മാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഷണ്ട് പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഷണ്ടാണല്ലോ പി ഡി എ. ആ പി ഡി എയിലൂടെ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് ഷണ്ട് പോലെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു നമ്മളിവിടെ ആർട്ടിഫിഷ്യലി ഇടുന്ന ഷണ്ട് പോലെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം, അതിനെ പെർമനന്റ് ആക്കാൻ വേണ്ടി നമുക്ക് സ്റ്റെൻഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ടെമ്പററി സർജറിക്ക് മുമ്പ് വരേക്കും നമുക്കത് സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. സോ മോർ ഓഫ് ദ ഇംപർ ബ്ലഡ് ഗെറ്റ് ടേൺഡ് ടുവേർഡ്സ് ദ പൾമണറി സർക്കുലേഷൻ സോ ദാറ്റ് ഇറ്റ് ഗെറ്റ് പ്യൂരിഫൈഡ് ആൻഡ് ഓക്സിജനേറ്റഡ് സോ ദാറ്റ് മോർ ഓഫ് ദ ബ്ലഡ് ഗെറ്റ് പ്യൂരിഫൈഡ് ഇൻ ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഫ്രം ദ സിസ്റ്റമിക് സർക്കുലേഷൻ. അത്രയാണ് പാലിയേറ്റീവ് സർജറീസ് ആയിട്ട് വരുന്നത്. ഇത്രയും ജസ്റ്റ് ടോഫിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്തായാലും അതിന് മെയിനായിട്ട് എന്തൊക്കെയാണ് നാല് ഫീച്ചേഴ്സ് എന്നുള്ളത് എന്തായാലും ചോദിക്കും. മർമർ എന്താണെന്ന് ചോദിക്കും. ഈ ഹിമോഡൈനാമിക് ഡയഗ്രാം എന്തായാലും ഓർത്ത് വയ്ക്കുക. പിന്നെ അതിന്റെ അനോക്സിക് സ്പെൽസ് എന്ന് പറയുന്ന ടിപ്പിക്കൽ കാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തായാലും ഓർത്ത് വയ്ക്കുക. ആൻഡ് ടോഫ് ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ ഇൻ മോസ്റ്റ് ഓഫ് ദ വൈവാസ് ഇൻ മോസ്റ്റ് ഓഫ് ദ തിയറി പേപ്പർ ഓൾസോ. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്.